കുറച്ചു നേരം കുറച്ച് കാര്യങ്ങളുമായി ആബിദ് വിയൻ. ഖത്തർ എന്നും പാരമ്പര്യങ്ങളോട് മുഖംതിരിക്കാത്ത രാജ്യമാണ്. പുണ്യമാസമായ റമദാനിൻ്റെ മധ്യത്തിൽ കുട്ടികളുടെ ആഘോഷമായ കരങ്കാവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാടും നഗരവും. വ്രതമനുഷ്ഠിക്കുന്ന കുട്ടികളെ ആദരിക്കാനും തുടർന്നുള്ള വ്രതദിനങ്ങൾ പൂർത്തിയാക്കാനുള്ള പ്രോത്സാഹനമായാണ് ഇത്തരമൊരു ആഘോഷദിനം. കുവൈത്ത്, സൗദി എന്നിവിടങ്ങളിൽ ഖരിഖിആൻ എന്നും ബഹ്റൈനിൽ ഖർഖാഉൻ എന്നും ഒമാനിൽ ഖറൻഖുഷു, യുഎഇയിൽ ഹഖുൽ ലൈല എന്ന പേരിലുമാണ് ഈ ദിനം അറിയപ്പെടുന്നത്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പാരമ്പര്യ വസ്ത്രത്തിൽ ഖരീത എന്നറിയപ്പെടുന്ന തൊൽസഞ്ചികളുമായി വീടുകളിലേക്ക് പുറപ്പെടും. അവർക്ക് സ്വാഗതമേകി തുറന്നിട്ട ഗേറ്റുകൾ വഴി അകത്ത് കടക്കുമ്പോൾ കുടുംബങ്ങൾ വർണ്ണാഭമായ വസ്ത്രങ്ങളിട്ട് ജഫ്രാൻ എന്നറിയപ്പെടുന്ന ബാസ്ക്കറ്റിൽ ഒരുക്കിവെച്ച മധുര പലഹാരങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ, ഡ്രൈ നട്സ് എന്നിവ അവർക്ക് വിതരണം ചെയ്യും. അവരുടെ ചുണ്ടുകളിലൂടെ പുറത്തു വരുന്ന മധുരമായ ഗാനം ഇതാണ്. ഖുറത്തുൽ ഐൻ ഫി ഹാദ ഷഹർ, മാസത്തിലെ കൺകുളിർമ എന്നർത്ഥം വരുന്ന വാക്കാണ് ചർവിത ചർവണങ്ങളിലൂടെ ഖറൻഖാഉ എന്നായി മാറിയത്. കുട്ടികൾ വാതിലിന് മുട്ടുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് വിളിച്ചത് എന്ന മറ്റൊരഭിപ്രായവുമുണ്ട്. ഏതായാലും കേവലമൊരു ആനന്ദത്തിനപ്പുറം ഒരുപാട് അർത്ഥതലങ്ങൾ പകർന്നു നൽകുന്നതാണ് കുട്ടികളുടെ ഈ ആഘോഷം.